പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ തിരഞ്ഞെടുത്തു. ഇന്ന് ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നേതൃപദവി ഖാർഗെയിലേക്ക് എത്തിയതെന്നാണ് സൂചന. പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു നേതാവ് വേണമെന്ന് നിർദ്ദേശമാണ് നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി നേതാക്കൾ ഒഴികെയുള്ള പ്രധാന പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി, എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് കൂടി ശേഷമായിരിക്കും ഇന്ത്യ മുന്നണി അധ്യക്ഷനായി ഖാർഗെയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഖാർഗെയെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സഖ്യസാധ്യതകൾ, രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ പങ്കാളിത്തം, സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയങ്ങൾ മുന്നണി യോഗത്തിൽ ചർച്ചയായി. ദേശീയ സഖ്യത്തിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഐക്യം ഉറപ്പാക്കേണ്ടതിൻ്റെയും സംസ്ഥാനങ്ങളെ എതിർപ്പുകൾ ദേശീയ ഐക്യത്തെ ബാധിക്കാതെ നോക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് യോഗത്തിൽ നിരവധി നേതാക്കൾ സൂചിപ്പിച്ചു. അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നത് ഇന്ത്യ സഖ്യത്തിന് മുന്നിലുള്ള വെല്ലുവിളികളിൽ ഒന്ന് മാത്രമാണ്. സീറ്റ് വിഭജിക്കൽ അടക്കമുള്ള വലിയ വെല്ലുവിളികളാണ് ഇന്ത്യ മുന്നണികൾക്ക് മുന്നിൽ ഇനിയുള്ളത്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.